നമ്മൾ ഇന്നലെയൊക്കെ വാട്സപ്പിൽ വളരെ വ്യാപകമായിട്ട് പ്രചരിച്ച ഒരു സങ്കടകരമായ ഒരു മെസ്സേജ് കണ്ടിട്ടുണ്ടാവും. രണ്ട് ചെറിയ കുട്ടികൾ കിടന്നുറങ്ങിയതാണ്. രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ ഒരു അനക്കമില്ല, അങ്ങനെ ഹോസ്പിറ്റലിൽ ചെന്ന് നോക്കുമ്പോൾ മരിച്ചു എന്നാണ് പറയുന്നത്. ഡോക്ടർമാർ ചോദിച്ചു എന്താണ് രാത്രി മക്കൾ കഴിച്ചത്. അവർ പറഞ്ഞു രാത്രി കിടക്കുന്നതിന് മുമ്പ് പാല് ചൂടാക്കിയിട്ട്, ഫ്രിഡ്ജിൽ വെച്ച പാല് ചൂടാക്കിയിട്ട് കൊടുത്തിരുന്നു. ആ പാല് കുടിച്ചതാണ്, വേറൊന്നും കഴിച്ചിട്ടില്ല. അപ്പൊ ഇവര് പറയാണ് ഇതില് വിഷാംശം ചെന്നിട്ടുണ്ട് ശരീരത്തിൽ, അതുകൊണ്ടാണ് കുട്ടികൾ മരണപ്പെട്ടത് എന്ന്. അങ്ങനെ അവർ വീട്ടിൽ ചെന്ന് അവരെ വീട്ടിലെ ഫ്രിഡ്ജ് തുറന്നു നോക്കി, അതിൽ ഇന്നലെ കൊണ്ടുവച്ച ഒരു ചീര ഉണ്ടായിരുന്നു. ആ ചീരയിൽ ചെറിയൊരു പാമ്പുണ്ടായിരുന്നു. ആ പാമ്പ് ഈ പാൽപാത്രത്തിൽ വീണിരുന്നു, ആ പാല് കുടിച്ചതാണ്, അതാണ് കാരണമെന്ന്. സത്യത്തിൽ ഈ ഫോട്ടോയിൽ കാണുന്ന പാമ്പ് ഉള്ള പാമ്പ് തന്നെയാണ്. അമേരിക്കയിലും മെക്സിക്കോയിലും മാത്രം കണ്ടുവരുന്ന വെസ്റ്റേൺ ബ്ലൈൻഡ് സ്നേക്ക് എന്ന് പറയുന്ന ചെറിയ തര പാമ്പാണ്, വിഷമുള്ള പാമ്പ് തന്നെയാണ് സംഭവമൊക്കെ. ഒരു ഫ്രിഡ്ജിലൊരു പാല് വെച്ച് നോക്കി, അതിൽ ചെറിയൊരു പാമ്പ് വീണ് ചത്ത് കിടന്നാലും, പാലിലോ വെള്ളത്തിലോ ആയിക്കോട്ടെ, ഒരു പാമ്പ് വീണ് ചത്ത് കിടന്നു കഴിഞ്ഞാലും ആ പാലോ വെള്ളമോ കുടിച്ചാൽ നമ്മൾ മരണപ്പെടുകയില്ല. ഇതൊരു ഫേക്ക് ന്യൂസ് ആണ്. കാരണം ഒരു പാമ്പ് നമ്മളെ കടിച്ചു കഴിഞ്ഞാൽ ഡയറക്റ്റ് നമ്മളെ ശരീരത്തിലേക്ക് രക്തത്തിലേക്ക് ചേർന്നാൽ മാത്രമേ നമ്മൾ മരണപ്പെടുകയുള്ളൂ. അല്ലാതെ ഒരു പാമ്പ് വീണ് കിടന്ന് വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ഒന്നും നമ്മൾ മരണപ്പെടുകയില്ല. ഒരു വിഷമുള്ള പാമ്പിന് നമ്മൾ മുറിച്ചു കഴിച്ചാൽ നമ്മൾ മരണപ്പെടുകയില്ല. ആ പാമ്പിന്റെ വിഷം തന്നെ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ കുടിച്ചു നോക്ക്, എന്നാലും മരണപ്പെടുകയില്ല. അങ്ങനെ വിഷം കുടിച്ചു കഴിഞ്ഞാൽ തന്നെ അത് ദഹിക്കാനുള്ള ദഹനഗ്രന്ഥി നമ്മുടെ ശരീരത്തിലുണ്ട്. അപ്പൊ ഇതുപോലുള്ള ഫേക്ക് ന്യൂസ് ഇന്നലെ വ്യാപകമായിട്ട്, കാരണം ഈ ന്യൂസ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എല്ലാ വീട്ടിലെ എല്ലാവരും ഒന്ന് പെട്ടെന്നൊന്ന് പേടിക്കും. കാരണം നമ്മളൊക്കെ വീടുകളിൽ മാർക്കറ്റിൽ പോയിട്ട് പച്ചക്കറികളും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് നമ്മൾ ഫ്രിഡ്ജിലാണ് വെക്കാറ്, അതിന്റെ കൂടെ ചിലപ്പോൾ പാലും ഒക്കെ ഫ്രിഡ്ജിലാണ് വെക്കാറ്. അപ്പൊ ഇതൊക്കെ കാണുമ്പോൾ എല്ലാവർക്കും ഒന്ന് പേടിക്കും. കാരണം നമ്മൾ എല്ലാ വീട്ടിലും മക്കളൊക്കെ ഉള്ളത്, അപ്പൊ ഇതുപോലെ ഇങ്ങനെ കൊടുക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഭയമായിരിക്കും. നമ്മൾ പച്ചക്കറിയൊക്കെ ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ അതിന്റെ മുന്നേ ഒന്ന് അതിൽ പുഴുക്കളോ കാര്യങ്ങളൊക്കെ ഉണ്ടോന്ന് ശ്രദ്ധിച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കുക, അതൊക്കെ കാരണം നമ്മൾക്ക് കഴിക്കേണ്ടതല്ലേ. സംഭവം ഇത് കണ്ടപ്പോൾ ഞാൻ തന്നെ പേടിച്ചു ഇന്നലെ. കാരണം ഈ മെസ്സേജൊക്കെ കണ്ടപ്പോൾ നമ്മളൊക്കെ വീടുകളിൽ പച്ചക്കറികൾ കാര്യങ്ങളൊക്കെ ഒന്ന് മേടിച്ചു വെക്കുകയാണ്, പാലും കാര്യങ്ങളൊക്കെ അതിൽ വെക്കുകയാണ്. അപ്പൊ എന്ത് ധൈര്യത്തിലാണ് മക്കൾക്ക് കൊടുക്കാന്നൊക്കെ ഉള്ള വിചാരിച്ചിരുന്നു. പക്ഷെ ഇതിന്റെ സത്യാവസ്ഥ അറിഞ്ഞപ്പോ ശരിക്കും നമ്മൾക്കൊരു മെസ്സേജ് കിട്ടിയത് നമ്മളത് ഫുള്ള് നോക്കാതെ പിന്നെ വേറെ ആൾക്ക് ഫോർവേഡ് ചെയ്ത്, അവര് മറ്റാൾക്ക് ഫോർവേഡ് ചെയ്ത്, അങ്ങനെയാണ് ഇത് മൊത്തമായിട്ട് എത്തുന്നത്. നമ്മൾക്കൊരു ന്യൂസ് ഒരു വീഡിയോ അല്ല മെസ്സേജോ കാര്യങ്ങളോ കിട്ടിയാൽ അതിനെപ്പറ്റി ചിന്തിക്കുക, അത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത്. അത് പെട്ടെന്ന് ഒരു മെസ്സേജ് കിട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് അത് ഫോർവേഡ് ചെയ്ത് കൊടുക്കരുത്. കാരണം അതൊരു സത്യാവസ്ഥ എന്തെന്ന് അറിഞ്ഞിട്ട് അത് ശരിയാണെങ്കിൽ മാത്രം മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കുക. സത്യത്തിൽ ഇതുപോലെ രണ്ട് കുട്ടികൾ മരിച്ചിട്ടുമില്ല, ഇതുപോലെ ഒരു ന്യൂസും ഇല്ല. ഹലോ ഗൈസ്, അപ്പോൾ വാട്സപ്പിലോ അല്ലാതെയോ എങ്ങനെയെങ്കിലും ഒരു മെസ്സേജോ കാര്യങ്ങളോ കിട്ടിയാൽ അതിന്റെ സത്യാവസ്ഥ അറിയാതെ മറ്റുള്ളവരിലേക്ക് എത്തിക്കാതിരിക്കുക.